മുപ്പേനട പഞ്ചായത്ത് റിപ്പൺ തലക്കൽ ദുബായ് റെസ്റ്റോറന്റിൽ രാത്രിയുടെ മറവിൽ മോഷണം. റെസ്റ്റോറന്റിന്റെ പിൻവാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത്. തിരുവോണനാളിൽ അർദ്ധരാത്രിക്ക് ശേഷമാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. സ്ഥാപനത്തിനുള്ളിൽ കയറി ക്യാഷ് കൗണ്ടർ കുത്തിത്തുറന്ന് 15,000 രൂപ കവർന്നിട്ടുണ്ട്. ഇതിനു പുറമെ കൗണ്ടറിന് പുറത്തു വെച്ചിരുന്ന 6 നേർച്ചപ്പെട്ടികൾ പണമടക്കം കൊണ്ടുപോയിട്ടുമുണ്ട്. എല്ലാം കൂടി 20,000 രൂപയോളം പണമായി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കടയുടമ കരിമ്പത്തൊടി ഹംസ പറഞ്ഞു. 15 രൂപയുടെ അടുത്തുള്ള മറ്റു സ്ഥാപനങ്ങളിലും പിന്നെ ഈ ഓർഫനേജിന്റെ ഒക്കെ ബോക്സ് ഒക്കെ സ്ഥാപനങ്ങളുടെ പൈസ ഒരു 15 രൂപയുടെ അടുത്ത് ആ സാധനത്തിനുണ്ട്. പിന്നെ ഒരു 5 രൂപയോടാണ് നമ്മളെ ക്യാഷില് പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ 20 രൂപയുടെ അടുത്ത് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. കടയുടമയുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലം സന്ദർശിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് ഏതാനും നാളുകളായി മോഷണ സംഭവങ്ങൾ പതിവായിരുന്നു. സമീപ ടൗണായ നെടുങ്കരണയിലെ കടകൾ കുത്തിത്തുറന്നുള്ള മോഷണം പലവട്ടം നടന്നിട്ടുണ്ട്. വ്യാപാരികൾ മുൻകൈയെടുത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷമാണ് നെടുങ്കരണ ടൗണിൽ മോഷണം കുറഞ്ഞത്. വയനാട് വിഷൻ, മൂപ്പൈനാട്.